വില ബൾക്ക് ചാർജ് വർദ്ധിപ്പിച്ചതുകൊണ്ട് ഉണ്ടാവുകയുള്ളു. കണ്ണൂരിൽ ആചാരലംഘനം നടത്തിയെന്ന പേരിൽ ക്ഷേത്രം ജീവനക്കാരനെതിരെ നടപടി. തിരുച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ജീവനക്കാരനും വാദ്യകലാകാരനുമായ MV വേണുഗോപാലിനെതിരെയാണ് നടപടി. സഹോദരിയുടെ മകളുടെ പ്രസവത്തെ തുടർന്ന് വാലായ്മ പാലിച്ചില്ലെന്നാണ് ആരോപണം. എന്നാൽ സഹോദരിയുമായി അകന്നു കഴിയുന്നതിനാൽ സംഭവം അറിയാത്തതിനെ തുടർന്നാണ് ഇത് സംഭവിച്ചതെന്ന് വേണുഗോപാൽ പറഞ്ഞു. മനുഭരത്തിന്റെ റിപ്പോർട്ട്. തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വഴിപാട് ക്ലർക്കായ ശ്രീ വേണുഗോപാലാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിനാണ് ഈ ആചാരലംഘനത്തിൻ്റെ പേരിൽ ഇപ്പോൾ നടപടി നേരിടേണ്ടി വന്നിരിക്കുന്നത്. എന്തായിരുന്നു ഈ സഹോദരിയുടെ മകൾ പ്രസവിച്ചു എന്നതിൻ്റെ വാലായ്മ പാലിച്ചില്ല എന്നതാണ് നിങ്ങൾക്കെതിരെയുള്ള നടപടിക്ക് ഹേതുവായ കാരണം. പക്ഷേ അത് നിങ്ങൾ അറിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്താണ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ? ഈ വിഷയം സംബന്ധിച്ച് 15/3/22 ഉച്ചയ്ക്ക് 12 മണിക്ക് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഫോൺ മുഖാന്തരം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇന്ന പോലെ മരുമകൾ പ്രസവിച്ചിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല. അത് ഓഫീസർ നിർദ്ദേശിച്ച പ്രകാരം ഞാൻ അതിനുശേഷം ക്ഷേത്രത്തിൽ പ്രവേശിച്ചതില്ല. പക്ഷേ അതിന് മുന്നേ നിങ്ങൾക്കിത് അറിയില്ലായിരുന്നു ഇങ്ങനെ മരുമകൾ? ഈ വിവരം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തില്ലാതെ വളരെ സത്യമുള്ള കാര്യമാണ്. പിന്നെ അവർ പറയുന്നത് പരാതിയിൽ പറഞ്ഞത് ഭാര്യ അറിയിച്ചു, ഭാര്യ ഞങ്ങളിവിടെ താമസമില്ല. അപ്പോൾ ഈ സഹോദരിയുമായി നിങ്ങൾ സഹോദരിയുമായിട്ട് 7 വർഷക്കാലമായി ഞങ്ങൾ വിരോധത്തിലാണ് ഉള്ളത്. അത് ഒരു ആഭ്യന്തര പ്രശ്നം കാരണം അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? അവർ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം ഉപ്പിലക്കൈ എന്ന വില്ലേജിലാണ് താമസിക്കുന്നത്. ഈ നമ്മളെ സ്ഥലമായിട്ട് 62 കിലോമീറ്ററോളം ദൂരം അകലെ 14-ാം തീയതിയാണ് സഹോദരിയുടെ മകൾ പ്രസവിച്ചത്. അവരെ പരാതി കണ്ടപ്പോൾ 14-ാം തീയതി രാവിലെ 4:28 കാഞ്ഞങ്ങാട് ഏതോ സൺറൈസ് ആസ്പത്രിയിൽ പ്രവേശിച്ചിരുന്നു. പരാതി കണ്ട അടിസ്ഥാനത്തിൽ മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്കെതിരെ പരാതി കൊടുത്ത നിങ്ങളുടെ സഹോദരി തന്നെയാണ് ഇങ്ങനെ മകൾ ഉപദ്രവിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോട് മാത്രമാണ്. കാരണം ഞങ്ങൾ ആചാരം ലംഘിക്കുന്നവരല്ല. ഞാൻ 28 വർഷക്കാലം ക്ഷേത്ര വഴിപാടുകൾക്കായി ജോലി ചെയ്യുന്നു. ഇതുവരെ അവർ ആചാരം അങ്ങനെ നടത്തിയിട്ടില്ല, എൻ്റെ കരുതിക്കൂട്ടി ചെയ്തിട്ടില്ല. പക്ഷേ ഇത് താൻ അറിയാതെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന കാര്യം ക്ഷേത്ര അധികൃതർ ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറും ട്രസ്റ്റി ബോർഡ് അന്ന് തന്നെ രാത്രി 10 മണിക്ക് ട്രസ്റ്റി ബോർഡ് യോഗം ചേർന്ന് വിശദീകരണം ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനം ഞാൻ വിശദീകരണം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 12 ദിവസക്കാലം സർവീസ് മാറി നിൽക്കണമെന്ന് അപേക്ഷിച്ച് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. അതിപ്പോൾ പ്രകാരം മാറി നിർത്തേ ഉള്ളൂ നിലവിൽ ഇപ്പോൾ. പക്ഷേ എന്നിട്ടും നിങ്ങൾ തൽക്കാലം ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്താനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി തുടർന്ന് എന്താണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്? ഈ നിരപരാധിത്വം അവർക്ക് ബോധ്യപ്പെടും എന്നാണോ മനസ്സിലാക്കുന്നത്? എൻക്വയറി കമ്മീഷൻ വെച്ചിട്ടുണ്ട്, അന്വേഷണ കമ്മീഷൻ വെച്ച് അന്വേഷണം നടത്തി തീരുമാനം എടുക്കുന്നതെന്ന് അറിയിച്ചത്. ഏതായാലും ആചാരങ്ങളുടെ പേരിൽ നിങ്ങളെ ഒരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ ബലിയാടാക്കാനാണ്, അതാണ് സഹോദരിയുടെ ഉറച്ച തീരുമാനം. അത് അവരുമായുണ്ടായ ആഭ്യന്തര വിഷയം ഒരു സ്വത്ത് കൊടുത്ത തർക്കത്തിൻ്റെ പരിഹാരത്തിനും അതിനുള്ളൊരു മറുപടിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. മറ്റ് വേറൊന്നും ഇതിനകത്തൊക്കെയില്ല. ഞങ്ങൾ ഈ വേറൊരു വിഷയം ഞങ്ങൾക്ക് അവർ ഈ ബാലാമ മാത്രം പറഞ്ഞിട്ട് കുഴപ്പമാക്കുക എന്നുള്ളത് ഉപദ്രവിക്കുക എന്നുള്ള ഒറ്റ നടപടിയാണ്, വേറൊന്നും അതിൻ്റെ അകത്തില്ല. അച്ഛനമ്മയും അടിച്ചാക്രമിച്ച് നിരവധി കോടതികളിൽ കേസ് നിലവിലുണ്ട് വ്യവഹാരങ്ങൾ. ഏതായാലും ഈ ക്ഷേത്ര ഭാരവാഹികളിൽ നിന്നൊരു നീതി ലഭിക്കും എന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതൊരു ഒരു വ്യാജ പരാതിയാണ്, ഇതിനൊരു നിലനിൽക്കുന്ന പരാതിയല്ല. കാരണം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ദൈവനാമത്തെ ഞാൻ നിശ്ചയിച്ചു. എൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാനത് ലംഘിക്കുന്നതല്ല, ഞാനതിന് ചെയ്യാറില്ല. കാരണം ഞാനത് ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ്. ഞങ്ങൾക്ക് അവളെക്കാട്ടി എത്രയോ വിശ്വാസം ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അവർ വിശ്വാസം എന്ന് പറഞ്ഞിട്ടുള്ള പരാതിയിൽ ആദ്യം തന്നെ പരാതി പറയുമ്പോൾ മാതാപിതാ ഗുരു ദൈവം എന്നാണ് നിർവചനം, അല്ലേ? സാർക്കറിയാലോ. പക്ഷേ അതല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ആദ്യം മാതാപിതാക്കളെ രക്ഷിക്കുക വേണ്ടത്, അതല്ല ചെയ്തത്. പിന്നെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തത് തികഞ്ഞ ഉപദ്രവമാണ്, വേറെ യാതൊന്നും പറയാനില്ല അതിൻ്റെ അകത്ത്. ഏതായാലും ഒരു ആചാരലംഘനം കരുതിക്കൂട്ടി നടത്തിയതല്ല എന്നാണ് ശ്രീ വേണുഗോപാൽ പറയുന്നത്. സഹോദരിയുമായി അകന്ന് താമസിക്കുന്നതുകൊണ്ട് ആ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്നാണ് ഈ വാലായ്മ ലംഘിക്കേണ്ടി വന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം. ഇത് പരിഗണിച്ച് ദേവസ്വം അധികൃതർ തനിക്ക് അനുകൂലമായൊരു നടപടി സ്വീകരിക്കും എന്നാണ് വേണുഗോപാൽ കരുതുന്നത്. നേരത്തെ കണ്ണൂർ ജില്ലയിൽ കരിവള്ളൂരിലും ഇതുപോലെ ഒരു പൂരക്കളി പണിക്കരെ വിലക്കിയതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിനുശേഷം ഒരു പെരുവണ്ണാനെ ഇത്തരത്തിൽ വിലക്കിയെന്നൊരു ആക്ഷേപവും ഉയർന്നിരുന്നു. അത്തരത്തിൽ ആചാരലംഘനം ഒരു വലിയ ചർച്ചാ വിഷയമാകുന്ന ഘട്ടത്തിലാണ് വേണുഗോപാലിനെതിരെയുള്ള ഈ പരാതിയും വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ക്യാമറമാൻ സുമേഷ് മോറാരയ്ക്കൊപ്പം മനുഭരത്, News 18, കണ്ണൂർ. ദിലീപിന്റെ ഫോൺ രേഖകൾ നശിപ്പിച്ചെന്ന് അന്വേഷണ സംഘം